ക്രോം എന്ന് പറയുന്ന സൈറ്റിലാണ് ഞാനിപ്പോൾ കയറിയിട്ടുള്ളത്. അതിൽ www.hscap.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുക. എന്താ വിൻഡോ വരാത്ത്? hscap.kerala.gov.in. നെറ്റ് കുറച്ച് സ്ലോ ആണ് കേട്ടോ. ആ ഇതുപോലൊരു കൊറോണ വൈറസിൻ്റെ ഇതൊക്കെ വരും, അകങ്ങൾ സ്കിപ്പ് ചെയ്യുക, ജസ്റ്റ് അവിടെ ഒരു നെക്കി കൊടുത്താൽ മതി. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ നെക്കിയത് ക്രിയേറ്റ് ലോഗിൻ ആണ്, അത് നെക്കിപ്പോയപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമുക്ക് ബേക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി ആ ഒരു പേജിലേക്ക് വന്നാൽ മതി. ഓക്കെ, വന്നു. കാൻഡിഡേറ്റ് ലോഗിൻ SWS ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തു. നെറ്റ് ഭയങ്കര സ്പീഡുള്ള കൊണ്ടാണ് വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ഇപ്പം വരും, ഇപ്പം വരും, ഇപ്പം വരേണ്ടതാണ്. ഓക്കെ, ദിസ് സൈറ്റ് കാൻ ബി റീച്ചഡ്. ഇങ്ങനെയൊക്കെ കാണിക്കാൻ എന്ത് ചെയ്യാന്നറിയോ, ജസ്റ്റ് ഇങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ആ റീലോഡ് ബട്ടണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നിൽക്കാം. പക്ഷേ ദിസ് സെയിം ഇങ്ങനെ വെയിറ്റ് ചെയ്തു അവിടെ ബ്ലൂ കളർ ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഇങ്ങനെ വരൂ, നിങ്ങൾ കാത്തുനിന്നാൽ മതി കേട്ടോ. ആക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൻഡിഡേറ്റ് ലോഗിൻ SWS കാൻഡിഡേറ്റ് എടുക്കണമെങ്കിൽ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കാൻഡിഡേറ്റ് ലോഗിൻ SWS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ വരും. അതിൽ നിങ്ങൾ യൂസർ നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക, സെലക്ട് ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ ഏത് ജില്ലയിലാണ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളിപ്പോൾ കോഴിക്കോടുള്ളത് പാലക്കാട് കൊടുത്താൽ ആൾ മാറിപ്പോവും, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പാലക്കാട് എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യട്ടോ. ഞാനിപ്പോൾ പാലക്കാടുള്ള ഉബേദ്യ എന്ന് പറഞ്ഞ ചെക്കൻ്റെ യൂസർ നെയിം പാസ്വേഡാണ് കൊടുത്തത്. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോൺ ചെക്ക് ആയെന്നാണ്, സംഭവം തന്നെയാണെന്നാൽ. അത് വരും കേട്ടോ, കാത്തുനിന്നാൽ മതി. ഭയങ്കര ഹാങ് ആയതുകൊണ്ടാണ് ഇതുപോലെ സ്ലോ ആയിട്ട് കിട്ടുന്നത്, അറിയാലോ. അപ്പോൾ വരുന്നുണ്ട്, വരുന്നുണ്ട്, ഇപ്പം വരൂ എന്ന് നിങ്ങൾ വിചാരിച്ചു ഇങ്ങനെ നിന്നാൽ മതി. ഞാനും അതുപോലെ തന്നെയാണ്. അപ്പോൾ കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പം വരൂ. ടെസ്കാപ്പിൻ്റെ സൈറ്റ് ആയതുകൊണ്ട് എല്ലാവരും കേരളത്തിലെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ തിരക്കും ഇതൊക്കെ നമ്മൾ നോക്കണമല്ലോ. പിന്നെ നല്ല റേഞ്ചൊക്കെ ഉള്ളടുത്ത് പോയി നിൽക്കണം. ഞാനിപ്പോൾ നല്ല 2G റേഞ്ചിലെടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ വീണ്ടും ഇതുപോലൊരു നിങ്ങൾ അൺഓതറൈസ്ഡ് എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടി യൂസർ നെയിമും പാസ്വേഡും അടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അൺഓതറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതാ വന്നിരിക്കണം, ഒന്നുകൂടി അടിച്ചൊക്കെ മതി. ഇപ്പോൾ സേവ് നിങ്ങൾക്ക് പാസ്വേഡ് അടിച്ചേക്കുക. ഇപ്പോൾ അതാ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ്, കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒബേദിയ ജോസഫിന് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ട്രയലിൽ. പക്ഷേ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇവിടെ കാണിക്കും കേട്ടോ, പച്ച കളറിൽ പച്ചക്ക് കാണിക്കും. അതില്ലേ നിങ്ങൾ എടുക്കേണ്ടത് എന്താറിയോ, അതിലെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഒരു ട്രയൽ റിസൾട്ട് എന്ന് കാണാം, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ വ്യൂലായി പോയി ക്ലിക്ക് ചെയ്തത്, കൈ മാറിപ്പോയതാണ്. ഒക്കെ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് തന്നെ മാറിപ്പോയാലും പ്രശ്നമാണ്. ഇതിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കാണാവുന്നതാണ് കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്തതിലെ സ്കൂൾ സബ്ജക്റ്റ് കോമ്പിനേഷൻ, നിങ്ങൾ പിന്നെ OBC കാറ്റഗറി എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ പേരും അമ്മേൻ്റെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇതിൽ കാണാം. പക്ഷേ അതെല്ലാം നമുക്കിപ്പോൾ വേണ്ടത്, നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ വ്യൂ ആണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വരും. നമുക്ക് വേണ്ടത് ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താറിയോ, ഇതുപോലെ വീണ്ടും ഒരു ബാക്കോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമയോടുകൂടി ലോഗിന്നും പാസ്വേഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അൺഓതറൈസ്ഡ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, എന്നാലും നിങ്ങളെന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം സൈറ്റിൻ്റെ ഒരു പ്രത്യേകത അതാണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സൈറ്റ് ആകുമ്പോളേ. ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് ആകുമ്പോൾ അറിയാലോ എല്ലാം കിട്ടും, റെഡി ആവും, ഒക്കെ റെഡി ആവും. ഇപ്പോൾ ലോഗിൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, വീണ്ടും അതേ സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ട്രയൽ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ട്രയൽ റിസൾട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഔബദിയ ജോസഫ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ പ്രിൻ്റ് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ല, കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്. ഓക്കെ, ഇതിൽ വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വ്യൂ റാങ്ക് ഡീറ്റെയിൽസ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ യുവർ റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻസ് കാണാം. അതിൽ മൂന്നാമത്തേലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുകൊണ്ട് മൂന്നാമത്തേൻ്റെ ഈ ഒരു WGPA ക്ലിക്ക് ചെയ്യുക. WGPA ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. എല്ലാത്തിൻ്റെയും WGPA അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സ്കൂളിൻ്റെ WGPA നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ടോട്ടൽ ഗ്രേഡ് പോയിൻറ്റും ബോണസ് പോയിൻറ്റും ഒക്കെ കൂടി കൂട്ടിയിട്ടാണ് ഈ WGPA കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. ഇവിടെ റാങ്ക് 257 ആണ് കാണിക്കുന്നത്, 257. അതിൽ ഈ ഒരു കോഴ്സിൻ്റെ റാങ്ക് അവൻ്റേത് കാണിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഇനിയുള്ള രണ്ട് ഹയർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള രണ്ട് ഓപ്ഷൻസിൻ്റെയും WGPA എത്രയാണ് എന്നൊക്കെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും.
അതിലിതാ ഇവിടെ ഒരു ക്ലിക്ക് ഹിയർ ഡബ്ല്യു ജി പി എന്ന് പറയുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൻ്റെ ഡബ്ല്യു ജി ബി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ പെടുന്നുണ്ടോ അത് ലഭിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഡബ്ല്യു ജി പി എൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ ടേംസുകളും അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ അതിൻ്റെ ടേംസുകളാണ്. ടോട്ടൽ ബോണസ്, ഡിഡക്ഷൻ, എം പി എന്ന് പറയും. ഇതാണ് ഡബ്ല്യു ജി പി എൻ്റെ കാൽക്കുലേഷൻ. അത് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ സ്കൂൾ നെയിമും കോഴ്സ് നെയിമും ഒക്കെ ഫസ്റ്റിനും സെക്കൻഡിനും ഒക്കെ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണോ കിട്ടിയിട്ടുള്ളതെന്ന് കറക്റ്റ് നോക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ എഡിറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആകും. ഈ ഒരു വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എന്താ പറയുക, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ മറ്റൊരാളുടെ ഒരു ഇതായതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതും റാങ്കൊക്കെ ചെക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.